ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ തത്വമയി ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. COVID-19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ 28 പേർക്ക് കൂടി സംസ്ഥാനത്ത് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ സംസ്ഥാനത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ മാസം 31 വരെ, മാർച്ച് 31 വരെയാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം അറിയിച്ചത്. വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത നിയന്ത്രണങ്ങളാകും ഉണ്ടാകുക. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ്, ആശുപത്രികൾ തുടങ്ങിയവ പ്രവർത്തിക്കും. കോവിഡിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും പ്രത്യേക കോവിഡ് ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രത്യേകം അറിയിച്ച ചില നിർദ്ദേശങ്ങൾ, ഈ കാലയളവിൽ ആളുകൾ കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാൽ തടയുന്നൊരു സാഹചര്യം കാസർഗോഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് ജില്ലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കൂട്ടമായി ഒരാളും പുറത്തേക്ക് ഇറങ്ങാൻ മുതിരരുത്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും പുറത്തിറങ്ങുന്നവർ ശാരീരിക അകലം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. 28 വൈറസ് ബാധിതരിൽ 19 പേരും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉള്ളവരാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ല പൂർണ്ണമായും നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 28 വൈറസ് ബാധിതരിൽ 25 പേരും വന്നത് ദുബായിൽ നിന്നാണെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ മാർച്ച് 31 വരെയാണ് നിലവിലെ ലോക്ക്ഡൗൺ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കും. ലോക്ക്ഡൗണിൽ സംസ്ഥാനം മൊത്തം അടച്ചിടും. പൊതുഗതാഗതം ഉണ്ടാകില്ല. സ്വകാര്യ ബസ്സുകളോ KSRTCയോ ഒന്നും തന്നെ സർവീസ് നടത്തില്ല. കൊച്ചി മെട്രോയും സർവീസ് നിർത്തിയിട്ടുണ്ട്. മറ്റ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നാളെ മുതൽ ആഭ്യന്തര വിമാന സർവീസുകളും ഉണ്ടാവില്ല. അതിൻ്റെ മേലും കനത്ത നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. COVID-19 രാജ്യത്ത് ഉടനീളം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ തന്നെ കേന്ദ്രം കടുത്ത നിയന്ത്രണങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ജനതാ കർഫ്യൂവിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളം എന്ത് വേണമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അടിയന്തര യോഗത്തിന് ശേഷമാണ് ലോക്ക്ഡൗൺ തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ കാര്യമാണ്. മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ കൃത്യമായി ലഭ്യമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഉണ്ടാകും. എന്നാൽ എല്ലാ പ്രിക്കോഷൻസും, എല്ലാ മുൻകരുതലുകളും എടുത്തു വേണം മാധ്യമപ്രവർത്തകർ വാർത്ത ശേഖരിക്കാൻ ഇറങ്ങേണ്ടത്. അതിലേക്കായി മാധ്യമ സ്ഥാപന മേധാവികളുമായി മുഖ്യമന്ത്രി നാളെ പ്രത്യേക ഒരു കോൺഫറൻസ് നടത്തുമെന്നും, വീഡിയോ കോൺഫറൻസ് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ ഇനി ഒരു പരീക്ഷണ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എല്ലാവരും സംയമനം പാലിച്ച് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടണം എന്നുള്ള ഒരു സൂചനയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ നൽകിയത്. ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ മറ്റ് കക്ഷി രാഷ്ട്രീയ ഒരു കൊടിയുടെയോ അങ്ങനെയുള്ള ഒരു വേർതിരിവും ഉള്ള കാര്യമല്ല. ഇത് പൊതുവായിട്ട് സമൂഹത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കണം എന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ഇന്ന് പ്രധാനമന്ത്രിയും നേരത്തെ മാധ്യമങ്ങളെ അഭിനന്ദിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയും പറഞ്ഞത് ഇത് തന്നെയാണ്, ഓരോരുത്തരും ഈ ഒരു അവസരത്തിൽ സംയമനം പാലിച്ചുകൊണ്ട് ഈ മഹാമാരിയെ തുരത്താനുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പറയുന്നത്. കേരളം ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. മാർച്ച് 31 വരെയാണ് ലോക്ക്ഡൗൺ. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാവരും സംയമനം പാലിച്ച് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടണം. മറ്റ് പരിഭ്രമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. എന്നാൽ അധികാരികളുടെ, പോലീസ് അധികാരികളുടെ, മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾ സ്വയം ഒരു നിയന്ത്രണത്തിന് വിധേയരാകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. We'll be right back.